തൃശൂർ ധനവ്യവസായ ബാങ്കേഴ്സ് തട്ടിപ്പ് കേസിൽ നിക്ഷേപകരുടെ പൂർണ്ണ വിവരങ്ങൾ കോടതിയിൽ. ഉടമകൾ സമർപ്പിച്ച പാപ്പർസ്യൂട്ട് ഹർജിയിലാണ് കോടികളുടെ നിക്ഷേപ വിവരങ്ങൾ ഉള്ളത്. പരാതി പിൻവലിപ്പിക്കാനുള്ള സമ്മർദ്ദതന്ത്രമായി ഇതിനെ വിലയിരുത്തുന്ന ആളുകളുണ്ട്. പ്രതികളായ ദമ്പതികൾ ഇപ്പോൾ ഒളിവിൽ തുടരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ജോയ്ഡി പാണഞ്ചേരിയും അതുപോലെ തന്നെ ഭാര്യ റാണി ഈയും ഈ ഒരു ഘട്ടത്തിൽ ഒളിവിൽ തന്നെയാണ്. ഈ പ്രധാന പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസും പോലീസ് ഇറക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് പാപ്പർസൂട്ട് ഹർജി കഴിഞ്ഞ ദിവസം ഇവർ ഫയൽ ചെയ്തിരിക്കുന്നത്. തങ്ങൾക്ക് പണം തിരിച്ചു കൊടുക്കാൻ യാതൊരു മാർഗവും ഇല്ല എന്നാണ് മുനിസിപ്പൽ കോടതിയിൽ സമർപ്പിച്ച പാപ്പർസൂട്ട് ഹർജിയിൽ പറയുന്നത്. ഇതിനോടൊപ്പം സമർപ്പിച്ച രേഖയിലാണ് തൃശൂർ നഗരത്തിലെയും അതുപോലെ തന്നെ മറ്റു ജില്ലകളിലെയും പ്രധാന വ്യവസായികളുടെയും അതുപോലെ തന്നെ ആളുകൾക്കും മടക്കി കൊടുക്കാനുള്ള തുകയുടെ വിവരങ്ങൾ ഉള്ളത്. ഇതെന്തായാലും ആദായ നികുതി വകുപ്പിനെ കാണിച്ച ഒരുപക്ഷെ ക്ഷമിക്കണം ആദായ നികുതി വകുപ്പിനെ കാണിച്ച് ഒരുപക്ഷെ ഈ നിക്ഷേപകരെ ഭയപ്പെടുത്താനായിരിക്കും എന്നാണ് പോലീസ് കരുതുന്നത്. ഈ ലിസ്റ്റ് പുറത്തു വന്നതോടുകൂടി പലരും പരാതി പിൻവലിക്കാനായി പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇവർ ഉടൻ തന്നെ പിടിയിലാകുമെന്നൊരു സൂചന നൽകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ മുൻകൂർ ജാമ്യ ഹർജിക്കായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കവും ഈ പ്രതികൾ ധനവ്യവസായ ബാങ്കേഴ്സിന്റെ പ്രതിനിധികൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് വിവരം. എന്തായാലും ഒരു 100 കോടിയിലധികം വരുന്ന രൂപയുടെ തട്ടിപ്പ് ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയാ ബോധ്യമാണ്. നിക്ഷേപകരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന് പോലീസും അറിയിക്കുന്നു. ഓക്കെ, ശ്രീജിത്ത് ശ്രീകുമാരനാണ് നമുക്കൊപ്പം ചേർന്നത്.